വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉഴുന്നുവടയാണ്, പക്ഷെ ഉണ്ടാക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്നുവട കഴിക്കണമെന്ന് തോന്നിയാൽ ഒരു 10 മിനിറ്റിനകം പ്ലേറ്റിൽ ഉഴുന്നുവട റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടേസ്റ്റിനോ ടെക്സ്ചറിനോ ഒരു മാറ്റവുമില്ല, ഒരല്പം മേലെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/4 കിലോ അളവിൽ ഉഴുന്നെടുത്തിട്ട് ഞാൻ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, കഴുകിയിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തത് കേട്ടോ. അത് വെയിലത്ത് വെച്ച്, നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ കഴുകി വെയിലത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ അതാ നല്ല പോലെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി തയ്യാറാക്കാൻ പോകുന്നത്. അതൊരു വെറൈറ്റി മെത്തേഡിൽ കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഒരു ബൗളെടുത്ത് വെച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉഴുന്ന് പൊടി ഉണ്ടല്ലോ മിക്സ് ചെയ്യുന്ന, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയൊരു തരിയൊക്കെ ഈ ഉഴുന്നിനകത്ത് പൊടിയിൽ ഉണ്ടാവും. എന്തായാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു പൊടി ഈസ്റ്റില്ലേ, അതൊരു 1/4 സ്പൂണിനേക്കാളും കുറവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു നുള്ള് കായവും കൂടി ചേർത്തിട്ട് പൊടികളെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം അല്പാൽപ്പായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒറ്റടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ച് നോക്കണം. ഓവറായി പോവരുതല്ലോ, നിങ്ങൾക്കറിയാലോ ഉഴുന്നോടാന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ളൊരു വെള്ളം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഈ പൊടി എന്ന് പറയുന്നതും പൊലിഞ്ഞ് വരുന്നതാണ്, റവയും പിന്നെ ഉഴുന്നും മാവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വീർത്ത് വരാനും കൂടി ഉള്ളതാണ്. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊരു മിക്സിംഗ് ആയി കിട്ടും. ഇനി ദാ ഈ ചേരുവകളൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതായത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് ദാ ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 കിലോ ഉഴുന്ന് പൊടിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ. ഒരു പച്ചമുളക് ദാ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഭാഗം സവാള പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യാനുസരണം ഇട്ടോളൂ, എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ദാ മുഴുവൻ കുരുമുളക് അതായത് ഇത്ര ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് ഇടയ്ക്ക് ഒന്ന് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഉഴുന്നുവടയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും തേച്ച് കുഴക്കാനല്ല, എല്ലാം കൂടി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായി കിട്ടണം. അപ്പോൾ ഒന്ന് ഒരു സ്പാറ്റില വെച്ച് ചെയ്താലും മതി. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കൈ ഇങ്ങനെ ആയിരിക്കുകയാണ്, നാശമായിരിക്കണം, അതുകൊണ്ട് ഞാൻ കൈയിട്ട് ശരിയാക്കി വന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ ഇൻഗ്രീഡിയൻസും ഈ മാവും കൂടി. ഇതുപോലെ ആക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഈ കാണുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ വ്ലോഗാണ്, കുമരക യാത്രയായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു വ്ലോഗ് വീഡിയോയാണ്. എല്ലാവരും കണ്ടിരിക്കണം, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടേക്കണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉഴുന്നോട ഉണ്ടാക്കാൻ പോവാം. ഇനി വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി എടുത്ത് വയ്ക്കാം. അതിലേക്ക് നിങ്ങൾക്കിഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാവുന്നതിനിടയിൽ നമുക്കിതാ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രം, ഒരു കുഴിയുള്ള ഒരു ഇത്രയൊക്കെ വട്ടമൊക്കെ വരുന്ന ഒരു പാത്രം എടുത്തിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ദാ ഇതുപോലെ നനച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം. ദാ ഇങ്ങനെ, അതായത് ഉഴുന്നുവട കറക്റ്റായിട്ട് ഷേപ്പിൽ ചെയ്യാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് ആ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ എൻ്റെ ഈ മാവിന് നല്ല തിക്കായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ മാവ് നല്ല ലൂസിൽ വേണം കേട്ടോ ചെയ്യാൻ, അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്കിത് എണ്ണയിലേക്ക് വിട്ട് കിട്ടുന്നത്. ലൂസായിട്ട് ചെയ്യുമ്പോൾ ഈ നല്ല ഷേപ്പിൽ കിട്ടാൻ നമുക്ക് കൈവച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി എങ്ങാനും അബദ്ധത്തിൽ ലൂസായി പോയാലും ദാ ഈ മെത്തേഡ് ഉപയോഗിച്ചോളൂ, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. ദാ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. വടയുടെ ഷേപ്പിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതങ്ങോട്ട് കമഴ്ത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതങ്ങ് അടർന്ന് എണ്ണയിലേക്ക് അതേ ഷേപ്പിൽ തന്നെ അങ്ങ് വീണ് കിട്ടിക്കോളും. ലൂസായിപ്പോയ മാവൊക്കെ ചെയ്യാൻ ഏറ്റവും എളുപ്പം, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് നല്ല ടൈറ്റ് മാവാണ് കേട്ടോ ഈ ചെയ്തത്. ടൈറ്റ് മാവുള്ളപ്പോഴത്തേക്കും നമ്മൾ നല്ല ടൈറ്റിലാണ് മാവ് കുഴച്ചെടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈ വെച്ച് തന്നെ ചെയ്യുന്നതാണ് വെരി ഈസി. പക്ഷേ അതറിയാത്തവർക്ക് ദാ ഈ ഒരു മെത്തേഡ്, മാവ് ഇത്ര ലൂസാക്കി എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ദാ നോക്കിയേ, ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അതും കൂടി ഞാൻ കാണിച്ചു തരാം.
ദൈ ഉഴുന്ന മാവ് നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഒരല്പം വെള്ളം ദൈ ഇതുപോലെ കയ്യിൽ തടവിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഉഴുന്ന് എത്രയുള്ള വടയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ദൈ ഇതുപോലെ ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പ് അങ്ങനെ ഒന്നാക്കിയെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ തന്നെ ഒരു ഹോളുണ്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മളുടെ വലത് കൈയിലേക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വലത് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ദാ ഇതുപോലെ മറിച്ചെടുക്കുക. എന്നിട്ട് കാഞ്ഞ എണ്ണയിലേക്ക് ദാ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മാവിന് നല്ല തിക്കായിട്ടുള്ളൊരു മാവ് തന്നെ ആയിരിക്കണം ഈ മെത്തേഡിൽ കൂടി ചെയ്യുമ്പോൾ കേട്ടോ. ഇനി കൈ പൊള്ളുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ മെത്തേഡിൽ തന്നെ ഇതുപോലെ എടുക്കുക, കയ്യിലെടുക്കുക, എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഹോൾ ഇങ്ങനെ നടുക്ക് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ വലത് കൈയിലേക്ക് മറിച്ചെടുക്കില്ലേ, അതിന് പകരം നിങ്ങൾ ഈ കൈയിലേക്ക് വയ്ക്കുന്നതിന് പകരം നിങ്ങളൊരു ചട്ടകത്തിൻ്റെ മേളിലേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് ചട്ടകം കൊണ്ടുപോയിട്ട് കമഴ്ത്തി അങ്ങ് എണ്ണയിലേക്ക് ഇടുക. നിങ്ങളുടെ കൈ പൊള്ളുമെന്നുള്ള പേടിയും വേണ്ട, ഒട്ടും വശയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഏത് പാതിരാത്രിക്കും നമുക്ക് എപ്പോഴും ഏത് സമയത്തും വട കൂട്ടി ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഇത് പൗഡർ നമ്മൾ ടിന്നിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിലും ദൈപ്പം ഞാൻ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, പൊടിച്ചെടുക്കുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി കുതിർത്തോ കാത്തിരിക്കുകയോ അരച്ചെടുക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള ടൈം പോകുന്ന ഒരു പ്രൊസീജിയറേ ഇല്ല. എപ്പോൾ വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ടിന്നിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പൗഡറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഈസിയാണ്. ഒരു 10 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വട എപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാൽ എല്ലാവർക്കും ദാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ 2 ടിപ്സ് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ഒരു നുള്ള കായപ്പൊടി ചേർക്കുക, വളരെയധികം സ്വാദ് കിട്ടും. പിന്നെ ഒരു നുള്ള പൊടി ഈസ്റ്റ് കൂടി ചേർത്ത് വയ്ക്കുക. അപ്പോൾ നന്നായിട്ടിങ്ങനെ ഫ്ലഫി ആയിട്ട് നല്ല ബൂസ്റ്റ് ചെയ്തിട്ടിങ്ങനെ നിൽക്കും ഈ ഒരു ഉഴുന്നുവട. കടകളിലൊക്കെ അവർ ചെയ്യുന്ന ഒരു മെത്തേഡ് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നില്ല, പക്ഷേ കായപ്പൊടി ഇട്ടോളും നല്ലൊരു പ്രത്യേക ഒരു സ്വാദ് തന്നെ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അതായത് കണ്ടില്ലേ, ഇപ്പം ഞാൻ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ചെയ്തതാണ്. അപ്പം ഞാൻ 3 തരത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് തയ്യാറാക്കുന്ന വിധം. പിന്നെ ഇതിൻ്റെ മാവ് കുഴക്കുന്നതിൻ്റെ ഏറ്റവും ഈസി ആയിട്ട് ഇനി ഉഴുന്നുവട ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു കാര്യമില്ല. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഉഴുന്നുവട അതാ പ്ലേറ്റിൽ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. എന്താ ഇതുപോലെ അങ്ങ് വറുത്ത് കോരിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഉഴുന്നുവട തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ എങ്ങനെയായിരിക്കും എന്നുള്ളത്, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഇനി എടുത്തിട്ടൊന്ന് ഒടിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ ടെക്സ്ചർ എന്താണ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് ഉഴുന്നുവടയുടെ. നമ്മൾക്ക് കടകളിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു സൈസും ആ ഒരു ഷേപ്പും എല്ലാം തന്നെ. നല്ല സോഫ്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത്, പുറത്ത് നല്ല മുരുമുരാന്ന് ഉണ്ട്, ഉള്ളിൽ നല്ല പോലെ മാവൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളിലിരിക്കുന്നത്. പിന്നെ ഞാൻ നല്ല ടൈറ്റിൽ മാവ് ചെയ്തതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു മാവ് ഇതിനുള്ളിലുണ്ട്. സൂപ്പർ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു തരത്തിലൊരു കുറ്റവും പറയാൻ പറ്റാത്ത അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാട്ടോ ഉള്ളത്. പിന്നെ പുറത്ത് നല്ല മുരിഞ്ഞക്കിരിപ്പുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുണ്ട്. മാവ് നല്ല ടൈറ്റിലിരിക്കുന്നതുകൊണ്ട് കുറേ അധികം മാവ് ഉള്ളിലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.